നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും, ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും അതേപോലെ തന്നെ ഐ എസ് എല്ലിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഗൈസ്, ഇപ്പോൾ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന താരത്തിനെ നിങ്ങൾക്കറിയുമോ? 2017-18 സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 6 മത്സരത്തിൽ നിന്നും ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയ താരമാണ്. താരത്തിൻ്റെ പേരറിയാവുന്നവർ കമൻ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. എന്തായാലും ഈ സൂപ്പർ താരത്തിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഫോട്ടോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ആ രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക്. മുംബൈ സിറ്റി എഫ്സിയുടെ യുവതാരമായ തൊണ്ടോബോ നെറോംസിങ്ങിനെ ഇപ്പോൾ ലോങ് ടൈം കരാറിൽ ഐ ലീഗ് ക്ലബായ നെറോക്കോ എഫ്സി സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതും കൊണ്ട് തന്നെയായിരിക്കണം നെറോക്കോ എഫ്സി ഈ യുവതാരത്തിനെ ഇപ്പോൾ ടീമിലെടുത്തിരിക്കുന്നത്. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരവും അതേപോലെ തന്നെ നിലവിലെ ഹൈദരാബാദ് എഫ്സിക്ക് വേണ്ടി മിഡ്ഫീൽഡർ സ്ഥാനത്ത് കളിക്കുന്ന ഹോളി ചരൺ നസറി എന്ന് പറയുന്ന താരത്തിനെ ഇപ്പോൾ ഹൈദരാബാദ് എഫ്സി ഒരു വർഷത്തെ കരാറും കൂടെ കൂട്ടിക്കൊടുത്തിരിക്കുകയാണ്. എന്തായാലും യുവതാരത്തിൻ്റെ മികച്ച പ്രകടനം നമുക്ക് അറിയാം. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച കളികളാണ് താരം കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഐ ലീഗ് ക്ലബായ ഗോകുലം കേരള എഫ്സി ഇപ്പോൾ അവരുടെ പുതിയ കോച്ചിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മുൻ കാമറോൺ ദേശീയ ടീം താരവും മുൻ കാമറോൺ അണ്ടർ 23 പരിശീലകനുമായ റിച്ചാർഡ് ടോവ എന്ന് പറയുന്ന കോച്ചിനെയാണ് ഇപ്പോൾ ഗോകുലം കേരള കോച്ചായി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. പുതിയ കോച്ചിൻ്റെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ ഗോകുലത്തിൽ വളരെയധികം പ്രതീക്ഷയോടെയാണ് വരുന്നതെന്നും 2 ലീഗ് നേടിയ ഗോകുലത്തിനോടൊപ്പം ഇനിയും വിജയങ്ങൾ നേടുകയാണ് ലക്ഷ്യമെന്നും റിച്ചാർഡ് ടോവ പറയുന്നു. എ ടി കെ മോഹൻ ബഗാൻ്റെ ഡിഫൻഡർ സ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് കാൾ മക്യു. കഴിഞ്ഞ സീസണുകളിൽ ഉൾപ്പെടെ മികച്ച പ്രകടനമാണ് താരത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ എ ടി കെ മോഹൻ ബഗാൻ താരത്തിനെ ഇപ്പോൾ ടീമിൽ നിലനിർത്തിയിരിക്കുകയാണ്. 2 കൊല്ലത്തെ വമ്പൻ കരാറിലാണ് താരം ഇനി മുതൽ എ ടി കെ മോഹൻ ബഗാനിൽ കളിക്കാൻ പോകുന്നത്. എന്തായാലും എ ടി കെ മോഹൻ ബഗാൻ തന്നെ ഇക്കാര്യം ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 100% വിശ്വസിക്കാൻ പറ്റിയ ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കാണാം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇനി ദുഃഖം പകരുന്ന ന്യൂസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് ലാൽ താത്താങ്ക. എന്തായാലും ഈ താരത്തിനെ ഇപ്പോൾ ടീം നിലനിർത്തുമോ ഇല്ലയെന്ന് നമുക്ക് സംശയമാണ്. താരത്തിനെ നോട്ടമിട്ടുകൊണ്ട് എ ടി കെ മോഹൻ ബഗാൻ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ലാൽ താത്താങ്ക കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ സീസണിൽ ഒരു ഗോളും നേടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഈ യുവതാരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടിരിക്കണം.